എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതി ജിതിനുമായി എ കെ ജി സെന്ററിൽ തെളിവെടുപ്പ് നടത്തി ഇന്ന് പുലർച്ചെയായിരുന്നു തെളിവെടുപ്പ് ജിതിൻ ഉപയോഗിച്ച സ്കൂട്ടറിനെ കുറിച്ച് സൂചന ലഭിച്ചെന്നും വിവരമുണ്ട് കെ അരുൺകുമാർ വിശദാംശങ്ങളുമായി ചേരുകയാണ് അരുൺ ഈ ജിതിൻ പിടിയിലായതിനു പിന്നാലെ ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടർ എവിടെ എവിടെയെന്ന ചോദ്യത്തിനായിരുന്നു ക്രൈംബ്രാഞ്ച് ഉത്തരം നൽകേണ്ടിയിരുന്നത് ഇത് സംബന്ധിച്ച് എന്താണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് തെളിവെടുപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി എ കെ ജി സെന്റർ ആക്രമണെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് എപ്പോൾ എന്നതായിരുന്നു പ്രധാനപ്പെട്ട സംശയവും ചോദ്യവും ഒക്കെ ഉണ്ടായിരുന്നത് ആ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ എപ്പോൾ തെളിവെടുപ്പ് നട തെളിവെടുപ്പ് ചുതീകരിക്കാനായി എ കെ സെൻട്രിൽ തുടരുകയായിരുന്നു പക്ഷേ ഇന്ന് പുലർച്ചെ നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിൽ ഒരു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്ന് എ കെ സെനറിന്റെ പരിസരത്ത് സംഭവം നടന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പറയുന്നത് സുരക്ഷാ സുരക്ഷാപ്രശ്നങ്ങൾ ഉള്ളതെന്ന് പ്രതിയെ അവിടെ കൊണ്ടുവരുമ്പോൾ ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതീവ രഹസ്യമായ തെളിവെടുപ്പ് പൂർത്തിയായത് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇന്ന് പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനാൽ ഇതിനെ ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള സ്കൂട്ടർ അന്ന് സംഭവ സമയം ധരിച്ചിരുന്ന ടീഷർട്ട് ഷൂസ് എന്നിവ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ ടീഷർട്ട് നശിപ്പിച്ചു എന്നാണ് പ്രതിയായ ജിതിൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്ന മൊഴി ആദ്യം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഈ ടീഷർട്ട് കായലിലേക്ക് എറിഞ്ഞു എന്നാണ് ജിതിൻ ഇപ്പോൾ പോലീസിനോട് പറയുന്നത് എന്നാൽ സ്കൂട്ടറിനെ സംബന്ധിച്ചുള്ള നിർണായക വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ സ്കൂട്ടർ കണ്ടെത്തും എന്നും അതിനാൽ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്